ഹേ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. നമ്മൾ ഈ വീക്കെൻഡിൽ ഒരു സ്ട്രോബെറി ഫാം കാണാൻ പോയിരുന്നു. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആട്ടോ. അപ്പോൾ നമ്മളിവിടെ റിയാദിൽ ബത്തേന്നൊരു 45 kilometers ഉണ്ട്. ഒരു 3/4 to 1 hour മാക്സിമം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ അവിടെ എത്തുന്ന രീതിയിലാണ് പോകുന്നത്. കാരണം നല്ല ചൂടായതുകൊണ്ട് മാക്സിമം ആ ടൈമിൽ എത്തുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ പോണ വഴി അൽമാസിൽ കയറി സദ്യ ഒക്കെ കഴിച്ചു. അതിൻ്റെ ജസ്റ്റ് ഒരു ക്ലിപ്പ് ആഡ് ചെയ്താണ്. അപ്പം ഈ സ്ഥലം അൽ അമ്മരിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഫാം ഉള്ളത്. ഹാങ്ങിങ് സ്ട്രോബെറി ഫാം എന്നാണ് പറയുക. അപ്പോൾ രാവിലെ ഒരു 6:30 മുതൽ ഈവനിങ് 6:30 വരെയാണ് ഒരു ടൈമിംഗ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ അവിടെ എത്തി. ഇതിനങ്ങനെ ഒരു സീസൺ ടൈം ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം തണുപ്പുള്ള ടൈമിലും ഒരു ചൂട് കൂടുതൽ ടൈമിലും ആവറേജിലൊക്കെ ഉണ്ടാവാറുണ്ട് ഫാം. പിന്നെ തണുപ്പുള്ള ടൈമിലാണ് കുറച്ചുകൂടി കൂടുതൽ ഫ്രൂട്ട് ഉണ്ടാവാൻ തോന്നുന്നു. ഇതാണ് ഫാമിൻ്റെ എൻട്രൻസ്. നമുക്ക് ഉള്ളിലേക്ക് പാർക്ക് ചെയ്യാം. ഇതിന് പുറത്തായിട്ട് കുറച്ച് ഒട്ടകങ്ങളും പിന്നെ ഷീപ്പുകളൊക്കെ ഉണ്ട്. ചില ടൈമിൽ അതിനെ പുറത്ത് ഇങ്ങനെ മേയാൻ വിടുന്ന കാണും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രോബെറി ഫാം. ഈ കാണുന്നത്, ഫ്രണ്ടിൽ കാണുന്നതൊക്കെ മൾബെറീസ് ആണ് കേട്ടോ. അവിടെ ഇങ്ങനെ വിത്ത് ഇട്ടിട്ട് ബോക്സിലാക്കുന്നത് കാണും. അവിടെ നമ്മൾ ബോക്സ് വാങ്ങാൻ കിട്ടും. ഒരു ബോക്സിന് 30 riyals. അതായത് നമുക്ക് സ്ട്രോബെറി പറിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ ബോക്സ് വാങ്ങിയിട്ട് അതിൽ ആ ബോക്സിൽ കൊള്ളുന്ന അത്രയും നമുക്ക് പറിക്കാം. പോകുന്ന ടൈമിൽ അവർ ചെക്ക് ചെയ്യും 30 riyals പറിച്ചതെന്ന്. കൂടുതൽ ഉണ്ടെങ്കിൽ അവരവിടെ വാങ്ങി വെക്കും. അപ്പോൾ ഇതാണ് ആ ബോക്സ്. അപ്പോൾ നമ്മൾ 30 riyals അത്രയും നമുക്കതിൽ പറിച്ച് വെക്കാം. ഒറ്റയടിക്ക് കാണുമ്പോൾ വിചാരിക്കും സ്ട്രോബെറി കുറവാണ്. പക്ഷേ ഉള്ളിൽ ഒരുപാടുണ്ട്, നല്ല മധുരം ഉണ്ട് കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സ്ട്രോബെറിക്ക് ഇത്രയും മധുരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നല്ല മധുരമുണ്ട് സ്ട്രോബെറിന്. പിന്നെ ഇങ്ങനെ ഫ്രഷ് ഫ്രൂട്ട് ഇങ്ങനെ ഫാമിലൊക്കെ പോയി പറിക്കുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ നമ്മൾ അത്യാവശ്യം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടുന്ന് അവർ ചെക്ക് ചെയ്യും. അവിടെ എക്സ്ട്രാ കവറിലൊക്കെ പറിച്ചതൊക്കെ വാങ്ങി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്ട്രോബെറി വാങ്ങിയിട്ട് പോവുകയാണ്. നമ്മൾ തിരിച്ചു പോണ വഴി കുറേ ഡേറ്റ്സ് ഫാം ഉണ്ട് കേട്ടോ. പക്ഷേ ഒന്നിലും എൻട്രൻസ് ഇല്ല. നമ്മൾ കുറേ സ്ഥലത്ത് കയറി ചോദിച്ചിരുന്നു, പക്ഷേ അവിടെ ഒന്നും ഓപ്പൺ അല്ല പറഞ്ഞു. അവർ വിസിറ്റിംഗ് അലൗഡ് അല്ല പറഞ്ഞു. നമ്മൾ സ്ട്രോബെറി ഫാമിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയാൽ ഒരു ഹിസ്റ്റോറിക്കൽ വില്ലേജ് ഉണ്ട്.
അവിടെ കൂടി ഒന്ന് നമ്മൾ ജസ്റ്റ് കാണാൻ വിചാരിച്ചു. ചൂടായതുകൊണ്ട് ഒരുപാട് ട്രാവൽ ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെയും കൂടി ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോരാൻ വിചാരിച്ചു. ഇതാണ് ആ പ്ലേസ്. നമ്മളവിടെ എത്തുമ്പോഴേക്ക് ഒരുവിധം വെളിച്ചമൊക്കെ പോയിട്ടുണ്ട്. മണ്ണുകൊണ്ടുണ്ടാക്കിയ കുറേ സംഭവങ്ങൾ, ഇത് വലിയൊരു കിണറാണ് കേട്ടോ. അടിയിലേക്ക് ഒരുപാട് ഡെപ്തായിട്ടുണ്ട്. പിന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള ഡോറുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈറ്റൊക്കെ കാണുന്നുണ്ട്. പക്ഷെ മേ ബി ഉള്ളിലേക്ക് കയറ്റാൽ മതി. ഇപ്പം ആ ടൈം ആയതുകൊണ്ടായിരിക്കാം അവർ ക്ലോസ് ചെയ്തത്. പിന്നെ ചുറ്റും രണ്ട് സൈഡിലും ഒരുപാട് ഈന്തപ്പനൻ്റെ തോട്ടങ്ങളാണ്. ഫുള്ള് മണ്ണുകൊണ്ടുള്ള പള്ളി, ചെറിയ വീട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പ്രാവശ്യത്തെ വീക്കെൻഡിലെ വീഡിയോസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.